എല്ലാവർക്കും നമസ്കാരം ഞാൻ അഞ്ചു രാംസായി തൊടുപുഴ മുട്ടം ഡിസ്ട്രിക്ട് കോടതിയിലെ അഭിഭാഷകയാണ് ഞാനിന്ന് എല്ലാവരോടുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 സംബന്ധിച്ചാണ് അപ്പം ഈ നിയമത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം ഈ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഇൻഫർമേഷൻ ആക്ട് 2002 ആണെന്ന് പറയാം അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് 55-ാമത്തെ രാജ്യമാണ് ഈ നിയമം പാസ്സായിട്ടുള്ളത് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളതിൽ വെച്ച് പിന്നെയാണെങ്കിൽ ഈ നിയമം നമ്മുടെ ഇന്ത്യയിൽ 2005 ജൂൺ 15 ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമത്തെ പാസ്സാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ 2005 ഒക്ടോബർ 12 ഈ നിയമം നിലവിൽ വരികയും കേരളത്തിൽ അത് ഡിസംബർ 19 2005 വരികയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം ഈ നിയമം നടപ്പാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് പിന്നെ ഈ നിയമം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ് പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നിയമത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയുന്നത് ബേസിക്കായിട്ടുള്ളത് കാര്യങ്ങൾ പിന്നെ ഈ നിയമത്തെ സംബന്ധിച്ച് നമ്മൾ ആർക്കാണ് ഈ നിയമപ്രകാരം ഒരു അപേക്ഷ തയ്യാറാക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആയിരിക്കും നമ്മൾ ഈ നിയമപ്രകാരം ഒരു അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നതെന്ന് പറയാം അതുപോലെ ഈ നിയമത്തിൽ ഈ നിയമപ്രകാരം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഒരു അപേക്ഷ അയക്കുന്നതെങ്കിൽ 30 ദിവസത്തിൻ്റെ കാലപരിധിക്കുള്ളിൽ നമുക്കതിനുള്ള റിപ്ലൈ കിട്ടുവാനും നമുക്ക് അവകാശമുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഒരു അപേക്ഷ അയക്കുന്നതെന്ന് വരികിൽ 35 ദിവസത്തിനുള്ളിൽ നമുക്ക് അപേക്ഷയുടെ റിപ്ലൈ കിട്ടാനും റൈറ്റ് ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് വിവരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിൽ വിവരം എന്ന് പറയുന്ന പദം കൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് മിക്കപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ നമുക്ക് ഈ നിയമപ്രകാരം നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാകുന്നതാണ് അപ്പം ഒരു പൊതു അധികാരിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഫയലുകളോ റെക്കോർഡുകളോ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഫയലുകളാകാം റെക്കോർഡുകളാകാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളാകാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് പറയുന്ന പദത്തിനകത്ത് ഇൻക്ലൂഡാണെന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ റെക്കോർഡുകൾ അതും ഈ വിവരാവകാശത്തിൽ വിവരം എന്ന പദം കൊണ്ട് നമുക്ക് അർത്ഥമാക്കാവുന്ന കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടർ റെക്കോർഡുകളും നമുക്ക് ലഭിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ എന്നാലും ഈ വളരെ ഒരു രാജ്യത്തിൻ്റെ സുതാര്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പം ഈ നിയമം ഇങ്ങനെ നടപ്പിലാക്കിയെന്ന് വരികിലും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പം ചിലപ്പം സാമ്പത്തികപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ശാസ്ത്രീയപരമായിട്ടുള്ളതോ അങ്ങനെയുള്ള രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിൽ വളരെയധികം റെസ്ട്രിക്ഷനും ഈ നിയമം പരാമർശിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ നിയമം എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വരാനായിട്ടുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പം അത് അരുണോ റോയ് എന്ന് പറയുന്ന ഒരു രാജസ്ഥാൻ സ്വദേശി ഈ രാജസ്ഥാൻ സ്വദേശിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു മസ്ദൂർ കിസാൻ സഭ ഈ സഭയുടെ നിയന്ത്രണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സഭയുടെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സുതാര്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു നിയമം നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് തന്നെ നമ്മൾ പറയേണ്ടതാണ് പിന്നെ ഈ നിയമപ്രകാരം
പറയുകയാണെങ്കിൽ എന്താണ് വിവരാവകാശ കമ്മീഷൻ എന്ന് നമ്മൾ നോക്കിയാൽ, വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 10 പേര് അടങ്ങുന്ന, 10 ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു ഇതിനെയാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷനിൽ 65 വയസ്സ് ഒരു 5 വർഷത്തേക്കാണ് ഈ ഓഫീസേഴ്സിനെ നിയമിക്കുന്നതെന്നും പറയാം. പിന്നെ നമ്മൾ വിവരാവകാശ പ്രകാരം നമ്മളൊരു അപേക്ഷ അയച്ചു, അപ്പോൾ നമ്മൾക്ക് ഒരു ഓഫീസർ എന്താ നമുക്ക് വിവരങ്ങൾ നൽകുന്നതിൽ അയാൾക്ക് നൽകാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയെ നിരസിക്കുക, തരാതിരിക്കുക, അല്ലെങ്കിൽ റിപ്ലൈ തരാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓഫീസർക്ക് എഗ്നിസ്റ്റ് ആയിട്ട് 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപയുടെ പിഴ അടയ്ക്കുവാനും ഈ നിയമം നിഷ്കർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒട്ടും സംശയമില്ലാതെ തന്നെ പറയാം, ഒരു സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു നിയമമാണ് ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സുതാര്യതയെ ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വിവരാവകാശ പ്രകാരം നമ്മളൊരു അപേക്ഷ അയച്ചു, ആ അപേക്ഷയ്ക്ക് നമ്മൾക്ക് പകർപ്പുകൾ വേണമെന്ന് വരിക. അപ്പം ഇങ്ങനെയുള്ള പകർപ്പുകൾ എടുക്കുന്നതിനും അവരുടെ കമ്മീഷൻ തന്നെ നമുക്ക് അതും നമ്മളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ചെറിയ ഒരു ഫീസ് അതിനും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഒരുപാട് പേപ്പറുകളോ പകർപ്പുകളോ ഉണ്ടെന്ന് വരികയില്ല, ഒരു പേപ്പറിന് 2 രൂപ നിരക്കിലോളം എന്താ നമ്മളോട് സ്റ്റാമ്പ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അടയ്ക്കാൻ പറഞ്ഞ് മുദ്ര ഹാജരാക്കണമെന്ന് പറയും. അപ്പം ആ മുദ്ര നമ്മൾ ട്രഷറിയിലോ മറ്റോ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പകർപ്പുകളും കിട്ടുന്നതിനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ അത് പ്രകാരം പിന്നെ നമ്മൾ ഈ നിയമപ്രകാരം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ തയ്യാറാക്കുന്നതെന്ന് ഉള്ള ഒരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. അതും വളരെ എളുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു കാര്യമേ ഉള്ളൂ ഈ ഒരു അപേക്ഷ തയ്യാറാക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഒരു വെള്ള പേപ്പറിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ എഴുതുക വിവരാവകാശ നിയമം 2005 എന്ന് എഴുതുക. അതിനു ശേഷം നമ്മുടെ പേരും അഡ്രസ്സും പിൻകോഡ് സഹിതം നമ്മൾ എഴുതണം, ഫോൺ നമ്പർ വിത്ത് ഫോൺ നമ്പർ സഹിതം. അതിനുശേഷം നമ്മൾ ആർക്കാണ് ഏത് അധികാര പരിധിയിൽ വരുന്ന അപേക്ഷയാണ് എന്ന് സൂചിപ്പിക്കുക. അത് അധികാരിയുടെ പേരും അതുപോലെ തന്നെ അയാളുടെ പൊസിഷനും അഡ്രസ്സും പിൻകോഡും സഹിതം എഴുതുക. അതിനുശേഷം വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സംശയമില്ലാതെ തന്നെ നമുക്ക് എഴുതാം, വിവരാവകാശ നിയമം 2005 പ്രകാരം ബോധിപ്പിക്കുന്ന അപേക്ഷയെന്ന് തന്നെ നമുക്ക് എഴുതാം. അതിനുശേഷം എന്താണ് അപേക്ഷയിൽ വരേണ്ട ഉള്ളടക്കമെന്നത് നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണ് വേണ്ടത്, ഇപ്പോൾ ചിലപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാകാം. അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് അക്കമിട്ട് തന്നെ നിരത്തി എഴുതാം. അപ്പം ഒരു പ്രത്യേക കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് അറിയുവാനുള്ള അവകാശമാണ്. അപ്പം അതൊരിക്കലും ഒരു ഓഫീസറിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആകാൻ പാടില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്കുകൾ കഴിവതും ഒഴിവാക്കുക. ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തെ മുൻനിർത്തി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എഴുതണം. അപ്പം നമ്പറിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള പകർപ്പുകൾ അങ്ങനെ എഴുതുക. അതിനുശേഷം നമ്മൾ തീയതിയും സ്ഥലവും വയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പേരും ഒപ്പും എഴുതുക. ഒപ്പിട്ടില്ല എന്ന് വരികിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകുവാനും കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ ആ അപേക്ഷയുടെ മുകളിൽ തന്നെയായിട്ട് എന്താ മുകളിലോ അല്ലെങ്കിൽ മുകളിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് കാണാൻ വേണ്ടത് 10 രൂപയുടെ ഒരു കോപ്പി സ്റ്റാമ്പും ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു വിവരാവകാശ നിയമത്തിൽ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാനതിന് റിപ്ലൈയും തരാം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് വീഡിയോസ് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമസ്കാരം.